സംസ്ഥാനത്ത് മൂന്ന് ബൂത്തുകളിൽ കൂടി റീ പോളിംഗിന് തീരുമാനമായിരിക്കുന്നു. കള്ളവോട്ട് സ്ഥിരീകരിച്ച ധർമ്മടത്തെ രണ്ട് ബൂത്തിലും തൃക്കരിപ്പൂരിലെ ഒരു ബൂത്തിലുമാണ് മറ്റന്നാൾ വീണ്ടും വോട്ടെടുപ്പ് നടക്കുക. കെ ജി കമലേഷ് ചേരുന്നു. കമലേഷ്, എവിടങ്ങളിലെല്ലാമാണ് റീ പോളിംഗ് നടക്കാനിരിക്കുന്നത്? എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ? കള്ളവോട്ട് നടന്ന കൂടുതൽ ബൂത്തുകളിലാണ് ഇപ്പോൾ റീ പോളിംഗിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുത്ത് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണയെ അറിയിച്ചത്. മൂന്ന് ബൂത്തുകളിലാണ്, ഒന്ന് ധർമ്മടത്തെ രണ്ട് ബൂത്തുകളിലും ഒന്ന് തൃക്കരിപ്പൂരിലെ ഒരു ബൂത്തിലുമാണ് റീ പോളിംഗ് നടക്കുന്നത്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ തൃക്കരിപ്പൂർ ബൂത്ത് നമ്പർ 48 കൂളിയോട് ഗവൺമെൻറ് ഹൈസ്കൂളിലാണ് ഒരു റീ പോളിംഗ് നടത്തേണ്ട ഒരു ബൂത്ത്. ബാക്കി രണ്ട് ബൂത്തുകൾ ധർമ്മടത്താണ്, മുഖ്യമന്ത്രിയുടെ നിയോജക മണ്ഡലം നിയമസഭാ മണ്ഡലത്തിലെ. കണ്ണൂർ ധർമ്മടം ബൂത്ത് നമ്പർ 52 കുന്നിരിക്ക യു പി സ്കൂൾ, അതേ സ്കൂളിൽ തന്നെ ബൂത്ത് നമ്പർ 53. ഇങ്ങനെ ഈ രണ്ടെണ്ണം സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രവും ഒന്ന് ലീഗിൻ്റെ ശക്തി കേന്ദ്രവുമായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും നാല് ബൂത്തുകളിൽ 19 റീ പോളിംഗ് തീരുമാനിച്ചിരുന്നു. അതേ ദിവസം തന്നെ രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെ ഈ മൂന്ന് ബൂത്തുകളിൽ കൂടി റീ പോളിംഗ് നടത്താനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഇന്ന് വേണമെങ്കിൽ ഈ ബൂത്തുകളിൽ പരസ്യപ്രചരണമോ മറ്റോ നടത്താം. അതേ രീതിയിൽ തന്നെയാണ് ക്രമീകരണങ്ങൾ. ജില്ലാ കലക്ടർമാർക്കും കണ്ണൂരിലെയും കാസർഗോഡിലെയും ജില്ലാ കലക്ടർമാർക്കും മറ്റ് തെരഞ്ഞെടുപ്പ് ജോലികൾ വഹിക്കുന്ന ഉദ്യോഗസ്ഥർക്കുമെല്ലാം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഈ മൂന്നിടത്തും വെബ്കാസ്റ്റിംഗ് പരിശോധിച്ച സമയത്ത് കള്ളവോട്ട് നടന്നതായി സ്ഥിരീകരിച്ചിരുന്നു. ഇരു പാർട്ടികളും പരസ്പരം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ ജില്ലയിൽ നിന്നും കലക്ടർമാർ നൽകിയ റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ വിലയിരുത്തിയ ശേഷം ഒടുവിൽ ഇന്നാണ് ഇപ്പോൾ ദില്ലിയിൽ നിന്നും തീരുമാനം വന്നത് റീ പോളിംഗിൻ്റെ. അതനുസരിച്ചാണ് ഈ മൂന്ന് ബൂത്തുകളിലും റീ പോളിംഗ് നടത്താനുള്ള അന്തിമ തീരുമാനത്തിലേക്ക് കമ്മീഷൻ എത്തിയത്. വിനീത. കമലേഷ്, ഇനി ഒറ്റ ദിവസത്തെ കാത്തിരിപ്പ് മാത്രം, അതിനിടയിൽ തന്നെ വലിയ പ്രചാരണമെല്ലാം നടത്തേണ്ടതുണ്ട്. എത്രമാത്രം വെല്ലുവിളികളാണ് ഇത് മുന്നണിയെ സംബന്ധിച്ച്? ഇനി ഒരു ദിവസം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. എന്തായാലും ഇത് അടുത്തടുത്തുള്ള ബൂത്തുകൾ എന്നുള്ള രീതിയിൽ മാത്രമല്ല, ഇവിടെയും ഒരു പക്ഷേ റീ പോളിംഗ് വരാനുള്ള സാധ്യത ഉണ്ട് എന്നൊക്കെയുള്ള സൂചന കണ്ണൂരിലെയും കാസർഗോഡെയും യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും ഒപ്പം എൻ ഡി എയുടെയും ക്യാമ്പുകൾക്ക് കിട്ടിയിരുന്നു. ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനം എടുത്തതിന് പിന്നാലെ പല സ്ഥാനാർത്ഥികളും പലതരത്തിലുള്ള മുന്നണി നേതാക്കളുമൊക്കെ കൂടുതൽ സ്ഥലത്തുകൂടി റീ പോളിംഗ് വേണ്ടിയിരുന്നു, അത്തരത്തിലുള്ളൊരു തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുക്കേണ്ടിയിരുന്നു എന്നൊക്കെയുള്ള ആവശ്യം ഉന്നയിച്ചിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ൊക്കെ തന്നെ ഇത് പരിശോധിച്ച ശേഷം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അന്തിമ തീരുമാനം എടുക്കേണ്ടതെന്നുള്ള നിലപാടായിരുന്നു. പക്ഷേ ഇന്നലെ ഈ നാല് ബൂത്തുകളിൽ റീ പോളിംഗിൻ്റെ തീരുമാനം വന്ന ശേഷം ഒരു പക്ഷേ ഇനി സമയമില്ലാത്തതുകൊണ്ട് കൂടുതൽ ബൂത്തുകളിൽ റീ പോളിംഗിന് പകരം ബാക്കിയുള്ള കള്ളവോട്ട് നടപടികളിലും പരാതികളുമൊക്കെ നിയമപരമായ നടപടികളായിരിക്കും ഉണ്ടാകുക എന്നാണ് പൊതുവെ കരുതിയിരുന്നത്. അതിനിടയിലാണ് അല്പം മുമ്പ് അപ്രതീക്ഷിതമായി ദില്ലിയിൽ നിന്നും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ മൂന്ന് ബൂത്തുകളിലൂടെ റീ പോളിംഗ് നടത്തണം എന്നുള്ള ഒരു തീരുമാനമെടുക്കുകയും അതനുസരിച്ചുകൊണ്ടുള്ള ഔദ്യോഗികമായ അറിയിപ്പ് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നൽകുകയും ചെയ്തത്. ഏതായാലും ഈ ഒരു സ്ഥലങ്ങളിലൊക്കെ തന്നെ ഉയർന്ന പോളിംഗ് നടന്ന 80 മുകളിലൊക്കെ പോളിംഗ് നടന്ന ബൂത്തുകളാണ്. അന്ന് വാശിയേറിയ പ്രചരണത്തിനൊടുവിൽ ഇരു എല്ലാ മുന്നണികളും പരമാവധി വോട്ടർമാരെ എത്തിച്ച ബൂത്തുകളാണ്. ഇനി അത്തരത്തിൽ വോട്ടർമാരെ ഇവിടേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ വോട്ടർമാരെ എത്തിക്കുക എന്നുള്ളതാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി. കെ ജി കമലേഷാണ് സുപ്രധാനമായ വിവരങ്ങൾ പങ്കുവച്ചത്. കാസർഗോഡ് നിന്നും മുജീബ് റഹ്മാൻ കൂടി ചേരുന്നുണ്ട്. മുജീബ്, ഇപ്പോൾ തന്നെ മൂന്ന് ബൂത്തുകളിൽ റീ പോളിംഗിനായുള്ള തിരക്കിലാണ് സ്ഥാനാർത്ഥികളെല്ലാം തന്നെ. ഇന്ന് പരസ്യപ്രചാരണം കൂടി അവസാനിക്കുകയാണ്. പുതിയൊരിടത്തു കൂടി വന്നിരിക്കുന്നു. എങ്ങനെയാണ് അവിടെയുള്ള ഒരുക്കങ്ങൾ, ഇപ്പോഴത്തെ ചിത്രം? വിനീത, ഇന്നലെ തന്നെ നമ്മൾ ഈ റീ പോളിംഗുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൊടുക്കുന്ന സമയത്ത് തന്നെ സൂചിപ്പിച്ചിരുന്നു ചീമേനിയിലെ 49 ബൂത്തിൽ കൂടെ റീ പോളിംഗിന് സാധ്യതയുണ്ട് എന്ന്. തൃക്കരിപ്പൂരിലെ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ചീമേനിയിലെ 48 ബൂത്തായ ഈ കൂളിയാട് സ്കൂളിൽ റീ പോളിംഗിന് സാധ്യതയുണ്ട് ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രഖ്യാപനം വന്നപ്പോൾ ഈ ബൂത്ത് അതിൽ ഉൾപ്പെട്ടിരുന്നില്ല. അതേസമയം കള്ളവോട്ട് തെളിഞ്ഞ മറ്റ് നാല് ബൂത്തുകൾ, കണ്ണൂർ മണ്ഡലത്തിലെയും കാസർഗോഡ് മണ്ഡലത്തിലെയും ഉൾപ്പെട്ട മൂന്ന് ബൂത്തുകളിൽ, നാല് ബൂത്തുകളിലായി വീണ്ടും റീ പോളിംഗ് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതോടുകൂടെ വലിയൊരു പ്രശ്നമുണ്ടായത് എന്തെന്ന് വെച്ചാൽ, നേരത്തെ കള്ളവോട്ട് തെളിയുകയും കേസെടുക്കുകയും ചെയ്ത മറ്റ് നാല് ബൂത്തുകളിൽ മൂന്ന് ബൂത്തുകളിൽ റീ പോളിംഗിന് ആവശ്യപ്പെടാതിരിക്കുക, റീ പോൾ ഇല്ലാതിരിക്കുകയും അതേസമയം സമാനമായ സാഹചര്യം തന്നെയുള്ള മറ്റ് നാല് ബൂത്തുകളിൽ മാത്രമായിട്ട് റീ പോളിംഗ് നടക്കുകയും ചെയ്തു. ഇതൊരു നിയമപ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. കോടതിയിൽ പോയാൽ കമ്മീഷനെതിരെ ചോദ്യം ചെയ്യപ്പെടാനടക്കം ഉള്ള സാധ്യതകൾ മുന്നിൽ കാണുകയുണ്ടായി. അതുമാത്രമല്ല, രാഷ്ട്രീയ പാർട്ടികൾ തന്നെ ഈ വിഷയം ഉയർത്തുകയും സെലക്ഷൻ കമ്മീഷൻ്റെ മുമ്പിലടക്കം ഈ തരത്തിലുള്ള പരാതികൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു.
ഇത് ഇതടക്കം കണക്കിലെടുത്തുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഇങ്ങനെ ഒരു തീരുമാനം വന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ഇത്തരത്തിലായിരുന്നു ഇന്നലെ തന്നെ നമ്മോട് പ്രതികരിച്ചിരുന്നത്. ഒരേ തരത്തിൽ കള്ളവോട്ട് കണ്ടെത്തിയ ബൂത്തുകളിൽ ചിലയിടത്ത് മാത്രം റീപോളിംഗ് നടത്തുന്നത് ശരിയല്ല. മാത്രമല്ല, ഇന്നലെ 4 ബൂത്തുകൾ തീരുമാനിച്ചപ്പോൾ അതിൽ സി പി എമ്മിൻ്റെ കള്ളവോട്ട് കണ്ടെത്തിയ ഒരിടം മാത്രമാണ് ഉണ്ടായിരുന്നത്. മറ്റ് എല്ലാം യു ഡി എഫിനെതിരെ ആരോപണങ്ങൾ ഉയർന്നതും തെളിയിക്കപ്പെട്ടതുമായ ബൂത്തുകളായിരുന്നു. അവരും ഇത് രാഷ്ട്രീയപരമായി ഈ ഒരു വിഷയം ഈ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു. അങ്ങനെ ഒരു പ്രശ്നം വരണാധികാരികളുടെ മുന്നിൽ എത്തിയിരുന്നു. ഇന്നലെ കളക്ടറുമായി ബന്ധപ്പെടുന്ന സമയത്തടക്കം കളക്ടറും പറഞ്ഞിരുന്നത് നേരത്തെ നമുക്ക് കിട്ടിയ വിവരങ്ങളനുസരിച്ച് ഈ ചീമേനിയിലെ 48-ാം ബൂത്തിലടക്കം റീപോളിംഗ് ഉണ്ടാവുമെന്നായിരുന്നു. ഇപ്പോൾ എന്താണ് ഇങ്ങനെയൊരു സാഹചര്യം വന്നത് എന്നറിയില്ല. ഏതായാലും നമ്മൾ അതിൽ അന്തിമ തീരുമാനമായിട്ടില്ല, കാത്തിരിക്കുകയാണ് എന്നുള്ള തരത്തിലായിരുന്നു പറഞ്ഞിരുന്നത്. എനിക്ക് മനസ്സിലായി രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതികരണത്തിൽ നിന്ന് അവർ പറയുന്നത് ഞങ്ങൾ ഉന്നയിച്ചൊരു ആവശ്യം ഇത് തന്നെയായിരുന്നു. ഒരേ തരത്തിൽ കള്ളവോട്ട് നടന്നതിൽ ചിലയിടങ്ങളിൽ മാത്രം റീപോളിംഗ് നടക്കുന്നത് സാധൂകരിക്കാൻ കഴിയില്ല, അംഗീകരിക്കുന്നില്ലെങ്കിൽ കോടതിയിൽ തന്നെ ഇത് ചോദ്യം ചെയ്യുമെന്നുള്ള രീതിയിൽ വരണാധികാരികളെ സൂചിപ്പിച്ചു എന്നാണ് അവർ പറയാൻ കഴിഞ്ഞത്. അത്തരത്തിലാണ് തീരുമാനം. നീ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ പ്രഖ്യാപിച്ച 4 ബൂത്തുകളിലും രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഏറെ മുന്നോട്ട് പോയി കഴിഞ്ഞു. പല എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വോട്ടർമാരെ അധികം നേരിൽ കണ്ട് വോട്ട് ചോദിച്ചു കഴിഞ്ഞു. ഇനി ഈ ഇപ്പോൾ പ്രഖ്യാപിച്ച 3 ബൂത്തുകളിലും സമാനമായ രീതിയിലുള്ള പ്രചാരണം, വളരെ വൈകിയ സമയം മാത്രമേ ഉള്ളൂ, ഇന്ന് വൈകിട്ട് 6 വരെ മാത്രമേ ഉള്ളൂ പരസ്യപ്രചാരണം. പക്ഷേ രഹസ്യപ്രചാരണം നാളെയുണ്ട്. ഈ സമയമൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെച്ച് നേരത്തെയുള്ള ഒരു പോളിംഗ് ശതമാനത്തോടുകൂടെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള ഒരു നീക്കമാണ് രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നത്. മുജീബ് റഹ്മാനാണ് കാസർഗോഡ് നിന്നും വിവരങ്ങൾ നൽകിയത്. കണ്ണൂരിൽ നിന്നും സഹൽ സി മുഹമ്മദ് കൂടി ചേർന്നു. സഹൽ, പരസ്യപ്രചാരണം അവസാനിക്കാൻ 7 മാത്രമാണ് ബാക്കി. അപ്പോഴാണ് ധർമ്മടത്ത് കൂടി റീപോളിംഗ് വരുന്നത്. എങ്ങനെയാണ് അവിടെ നിന്നുള്ള പുതിയ വിവരങ്ങൾ? ധർമ്മടത്ത് 52-53 ബൂത്തുകളെ കുറിച്ചാണ് യു ഡി എഫ് പരാതി നൽകിയിരുന്നത്. സായൂജ് എന്ന സി പി എം പ്രവർത്തകൻ ഷാഫി എന്നയാളുടെയും ഒപ്പം തന്നെ അഖിൽ എന്നയാളുടെയും വോട്ട് ഈ 2 ബൂത്തുകളിലെത്തി ചെയ്തു. മാത്രമല്ല, മറ്റൊരു ബൂത്തിലെ വോട്ടറായ സായൂജ് സ്വന്തം ബൂത്തിലെ വോട്ട് ചെയ്തതിന് ശേഷമാണ് ഈ 2 വോട്ടുകൾ കള്ളവോട്ടായി ചെയ്തത് എന്ന ആരോപണമാണ് ഉയർത്തിയിരുന്നത്. ഇക്കാര്യത്തിൽ കൂടുതലൊരു സങ്കീർണതകളിലേക്ക് ഇക്കാര്യം ഈ റീപോളിംഗ് സംബന്ധിച്ച പ്രഖ്യാപനങ്ങളും മറ്റും പോകുമോ എന്നൊരു ആശങ്കയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. കാരണം 250-ലധികം ആളുകൾക്ക് നേരെ യു ഡി എഫ് നൽകിയ ഒരു പരാതി നിലനിൽക്കുകയാണ്. ഒരാൾ തന്നെ 2 വോട്ട് ചെയ്തത്, ഗൾഫിലുള്ള ആളുകളുടെ വോട്ടുകൾ, ഒപ്പം തന്നെ സ്ഥലത്തില്ലാത്തവരുടെ വോട്ടുകൾ ചെയ്തത് അടക്കം ബൂത്തുകളിൽ നിന്ന് പട്ടിക ശേഖരിച്ച് എടുത്ത ഒരു പരാതി ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ധർമ്മടം പോലെ ഒരാൾ ഒന്നിലധികം വോട്ട് ചെയ്തതിൽ കൂടുതൽ റീപോളിംഗ് തീരുമാനങ്ങൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നിലവിലിപ്പോൾ ഈ പിലാത്രയിലും പുതിയങ്ങാടിയിലും പാമ്പുരുത്തിയിലുമെല്ലാം പ്രഖ്യാപനം വന്ന ഉടൻ തന്നെ പാർട്ടികൾ പ്രചാരണത്തിന് സജീവമായി റീപോളിംഗിന് ആളുകളെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പാടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് പുതിയ തീരുമാനങ്ങൾ കൂടി വരുന്നത്. ധർമ്മടം സി പി എമ്മിൻ്റെ ഒരു ശക്തി കേന്ദ്രമാണ്. ഇക്കാര്യത്തിൽ യു ഡി എഫിൻ്റെ വാദത്തെ ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ റീപോളിംഗ് തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നത് തന്നെയാണ് ഇനി കാത്തിരിക്കേണ്ടത്. ഇടതുമുന്നണിയും ഒപ്പം തന്നെ യു ഡി എഫും കണ്ണൂർ കാസർഗോഡ് മണ്ഡലങ്ങൾ നൽകിയ കൂടുതൽ പരാതികളിൽ തെളിവെടുപ്പുകളും വരണാധികാരികൾ ഈ കക്ഷികളെ വിളിച്ചു വരുത്തിയുള്ള തെളിവെടുപ്പുകളും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ കൂടി നടപടികൾ പൂർത്തിയാകുന്നതോടുകൂടിയാകും ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരിക. ശരി സഹാൻ.